നമസ്കാരം എല്ലാവർക്കും ഡോണസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഡ് സിനിമയുടെ ട്രെയിലർ റിവ്യൂസ് അല്ലെങ്കിൽ ട്രെയിലറിനെ കുറിച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട് ചെറുതായിട്ട് ഷെയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സെൽഫി സ്റ്റിക്ക് പിടിച്ചിട്ടാണ് വീട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി ആഡ് ട്രെയിലറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആഡ് ട്രെയിലർ നമ്മൾ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നമ്പർ വൺ ഓൺ ട്രെൻഡിങ്ങിൽ പെട്ടെന്ന് തന്നെ ആയ ഒരു ട്രെയിലറാണ് ആട്. ആടിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് റെക്കോർഡുകൾ തകർത്തിട്ടാണ് ആടിൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത്. മാസ്റ്റർ പീസ് എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ ശേഷം ആണ് ആടിൻ്റെ ട്രെയിലർ ഇറങ്ങുന്നത്. മാസ്റ്റർ പീസ് കുറേ റെക്കോർഡുകൾ തകർത്തിട്ടാണ് മാസ്റ്റർ പീസിൻ്റെ ട്രെയിലർ ഇറങ്ങിയത്. ആ ട്രെയിലറുകളെ വീണ്ടും തകർത്തുകൊണ്ടാണ് ആട് ടു എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്കിനി ആടിൻ്റെ ട്രെയിലർ വിശേഷങ്ങളിലേക്ക് വരാം. ആട് ഒന്നാം ഭാഗത്തിൽ നമ്മൾ ട്രെയിലർ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. ട്രെയിലർ പോയിട്ട് സിനിമ പോലും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ് ആട് എന്ന സിനിമ. ഇതെല്ലാം ഞാൻ കുറച്ച് കുറേ മുമ്പിട്ട വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആട് ഒരു ഡ്രോപ്പ് ഔട്ടായ സിനിമ തന്നെയായിരുന്നു. എന്നാൽ ആട് രണ്ടാം ഭാഗത്തിൽ ആരാധകരുടെ ഒരു പ്രവാഹം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തിയേറ്ററിൽ ഡ്രോപ്പ് ഔട്ടായ സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാം ഭാഗത്തിലേക്ക് ഇറക്കുന്നത്. അത് വളരെ ഒരു വിജയകരം, മലയാള സിനിമയ്ക്ക് ഏറ്റവും വിജയകരമായ ഒരു മൊമെൻ്റ് കൂടിയാണ് ആട് രണ്ടാം ഭാഗത്ത്. യാതൊരു സംശയമില്ല, നല്ല കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ആട് രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ ദിവസം തന്നെ. അപ്പോൾ ആട് രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലറിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഷാജി പാപ്പൻ്റെ എൻട്രൻസ് മരണ മാസമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഷാജി പാപ്പൻ ഒരു മാസ ലുക്കിൽ തന്നെയാണ് ഇപ്രാവശ്യവും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഷാജി പാപ്പൻ്റെ ആ ലുക്ക് എല്ലാവരും ഫോളോ ചെയ്തിരുന്നു. അതേ ട്രെൻഡ്, അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ട്രെൻഡുമായിട്ടാണ് ആട് രണ്ടാം ഭാഗത്തിൽ ഷാജി പാപ്പൻ വരുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പഴയ എല്ലാ താരങ്ങളും അതിലുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ള ഷാജി പാപ്പൻ, അവരുടെ ഫ്രണ്ട്സ്, ഡ്യൂഡ്, സാത്താൻ സേവിയറിന് കുറച്ച് കൂടുതൽ റോൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നു. പിന്നെ സർബത് ഷമീർ, അങ്ങനെ എല്ലാ താരങ്ങളും അതിലുണ്ട്. എല്ലാവർക്കും പുതിയ BGM ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പുതിയ നല്ലൊരു കൊടികയറണ ശൂരമായി എന്ന ഗാനത്തിന് അതേ ഒരു പോലുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗാനവും പുതുതായി പുറത്തുവിട്ടിട്ടുണ്ട്. ട്രെയിലറിൽ അതെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. ഷാജി ബാബൻ ഒരു ബുള്ളറ്റിലാണ് എൻട്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഇരിക്കട്ടെ, നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന താരം മറ്റൊരാളാണ്, പിങ്കി എന്ന ആട്. ആടിനെ കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയും ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിങ്കിയെ കാണാനില്ല, ആട് ടു എന്ന സിനിമയിൽ പിങ്കി ഇല്ലേ എന്നുള്ള സംശയമാണ് ഇന്ന് എല്ലാവർക്കും വന്നിട്ടുള്ളത്. 22ാം തീയതിക്കുള്ളിൽ നമുക്ക് ഈ സംശയത്തിന് തീരുമാനമാവുമെങ്കിലും ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞു. പിങ്കി ആട് രണ്ട് എന്ന സിനിമയിൽ തീർച്ചയായും ഉണ്ട്. പിങ്കി ഇല്ലാതെ ആട് രണ്ട് എന്ന സിനിമ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പിങ്കി ആട് രണ്ടിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് വരെ നമുക്ക് അറിയുന്നത്. കാരണം ആട് എന്ന സിനിമയിൽ ഒന്നാം ഭാഗത്തിൽ മുഴുനീള രംഗങ്ങളിലും പിങ്കി എന്ന കഥാപാത്രം ഉണ്ടായിരുന്നു. എന്നാൽ ട്രെയിലറിൽ ഒരു ചെറിയ പോർഷനിൽ പോലും പിങ്കിയെ കാണാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിച്ചത്. എന്നാൽ ഒരു ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു, ഒരു ഫോട്ടോ കണ്ടിരുന്നു. അതിൽ ട്രെയിലറിലെ ഒരു ചെറിയ പോർഷനിൽ ആടിൻ്റെ തല കാണുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഫോട്ടോ കണ്ടിരുന്നു. ഞാൻ അത് സേവ് ചെയ്യാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇടാത്തത്. നിങ്ങൾ തീർച്ചയായും ട്രെയിലർ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ, അതിൽ എവിടെയെങ്കിലും പിങ്കിയുടെ തല കാണുന്നുണ്ടോ എന്ന് നോക്കൂ. ഞാൻ കുറേ നോക്കി, പക്ഷേ ഞാൻ കണ്ടില്ല. ഫേസ്ബുക്കിൽ ഞാൻ അത് അങ്ങനെ ഒരു പോർഷൻ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തീർച്ചയായും ശ്രദ്ധിച്ച് നോക്കുക. നല്ലപോലെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും പിങ്കിയിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും ഇടുന്നതായിരിക്കും. അപ്പോൾ പിങ്കി എന്തായാലും ആട് രണ്ടാം ഭാഗത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പിങ്കി എന്തായാലും ആട് രണ്ടാം ഭാഗത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ആട് രണ്ടാം ഭാഗത്തിൽ പിങ്കി ഉണ്ടാകും, ഇല്ലാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ നല്ല പാട്ടുകളും കാര്യങ്ങളും BGMകളും ഒക്കെ ആട് രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാസ്റ്റർ പീസിൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ പോകുന്ന സിനിമയാണോ ആട് രണ്ട് എന്നും നമുക്ക് പറയാനാകില്ല. അപ്പോൾ തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ തന്നെയായിരിക്കും സിനിമയുടെ ആ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ട് സിനിമകളും കാരണം നമുക്ക് തിയേറ്ററിൽ ഒരു പൂരപ്പുറമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ല ജനത്തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ പറയാനുള്ളത് ആടിൻ്റെ എൻ്റെ ചാനലിനെ കുറിച്ചാണ്. ഞാൻ തീർച്ചയായും ആട് സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ തിയേറ്ററിലുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ പകർത്തി നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആടിൻ്റെ റിവ്യൂസ്, സിനിമ റിവ്യൂസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇതുവരെ ഞാൻ ഒരു മൂവി റിവ്യൂ ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ആടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിശ്വസിക്കുന്നു. ആടിൻ്റെ ട്രെയിലർ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത്. തീർച്ചയായും നല്ല സിനിമയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എന്നെ ഒന്ന് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നമുക്ക് ആടിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.